ഹലോ, സിന്ധു അമ്മ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മുടെ മെയിൻ ചാനലിലൊക്കെ അപ്പുണ്ടി ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് ഇട്ടോന്ന് എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ. ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ട് നല്ല സൂപ്പർ കോട്ടയം സ്റ്റൈൽ വറുത്തര ചക്കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. പപ്പ ഇന്ന് ആ കപ്പയും എല്ലും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളവിടെ കാണിക്കാം ഉണ്ടാക്കാൻ ഒരു ഇഷ്ടം തോന്നി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാങ്ങിച്ചിട്ട് വന്ന കപ്പ അത്ര സുഖമില്ലായിരുന്നു, അതുകൊണ്ട് അത്ര നന്നായിട്ട് വന്നിട്ടുണ്ടായില്ല കപ്പ ബിരിയാണി. എല്ലാവർക്കും ഇഷ്ടമുണ്ടാകും കഴിക്കുന്നു എന്നുള്ളതല്ലാണ്ട് കപ്പ കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം പിള്ളേർ വന്നപ്പോഴേക്കാണെങ്കിലും ഉണ്ടാക്കിയതൊന്നും അത്രയ്ക്കൊരു സുഖകരമായില്ല. അപ്പോൾ ഇന്നത്തെ കപ്പയും എല്ലും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ടൊരു ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു വറുത്തരച്ച് നല്ല അടിപൊളിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാ പറഞ്ഞത്, നാട്ടുമ്പുറത്ത് കോട്ടയത്തുള്ള കോട്ടയംകാരുടെയാണ് കേട്ടോ ഇത് കൂടുതലും ഞാൻ കണ്ടേക്കുന്നത്. അവിടെയൊക്കെ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ രാത്രിയിലത്തെ ഫുഡ് ഇതായിരിക്കും കേട്ടോ മിക്കടത്തും. എന്തായാലും എന്നാ പറയുന്നത്, അപ്പം ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കപ്പ ബിരിയാണിക്ക് എതിരായിട്ടൊരു നല്ല അടിപൊളി ഒരു ഡിഷും കൂടെ ഉണ്ട്, നല്ല അടിപൊളി ഒരു സാലഡ്. പാകിസ്ഥാനികളുടെ സാലഡാണ് അത് കേട്ടോ, പാകിസ്ഥാനികളുടെ ആണെന്നാണ് എന്നോട് ഒരു മോള് പറഞ്ഞു തന്നത്. ഞങ്ങൾ ഗൾഫിലായിരുന്നപ്പം അവിടെ കപ്പ ബിരിയാണി ഒന്നും കിട്ടത്തില്ലല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കപ്പ ബിരിയാണിയല്ലേ. അപ്പം ദിവ്യ എന്ന് പറഞ്ഞ ഒരു മോളും ബിബിൻ എന്ന് പറഞ്ഞ ഒരു മോളും കൂടെ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നപ്പം അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു സാലഡ്, അപ്പം കൂട്ടിയിട്ടൊന്നും ഇല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇത് നമ്മുടെ ഇവിടെ എങ്ങും ഉള്ളതല്ല, നോക്കത്തും പറഞ്ഞുകൊണ്ട് അവർ വെച്ച് തന്നതാണ് കേട്ടോ. അപ്പം അതൊരു പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. വലിയ പാടൊന്നും ഇല്ലാത്ത സാധനമാണ്, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഉപയോഗിച്ചാണ്, നല്ല അടിപൊളി ഒരു സാലഡ് കൂടെയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോ ചെണ്ട പുഴുങ്ങാനായിട്ട്, ചെണ്ട പുഴുങ്ങാന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെ ചെണ്ട പുഴുങ്ങാന്ന് പറയും കേട്ടോ, അതിന് പറ്റുന്ന നല്ല കുഞ്ഞ് നല്ല ഉണ്ട ഉണ്ട കപ്പകളാണ്, നല്ല കപ്പയാണ് കേട്ടോ. ഇങ്ങനത്തെ കപ്പ നല്ല സൂപ്പറാണ്, വേവിച്ചാലും നല്ലതാ, ചെണ്ട പുഴുങ്ങാനും നല്ലതാണ്. ഇങ്ങനെ സവോള അതൊക്കെ ഇതിനു വേണ്ടി എടുത്തു വെച്ചേക്കാം. പിന്നെ ഞാൻ ചേട്ടാ എല്ലും മേടിച്ച് തന്നു വിട്ടത് കപ്പ ബിരിയാണിക്കുള്ളത്, ഞാനിവിടെ കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചുമ്മാ ഇതാണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു ഫ്രൈ പാൻ എടുത്ത് സ്റ്റവ് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടില്ല കേട്ടോ. അതിനകത്തോട്ടൊരു രണ്ട് അതിപ്പോൾ ഒരു ഒരു ഒന്നൊന്നര കിലോ ഉണ്ട് എല്ല് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു കേട്ടോ. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. തീ കത്തിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാനൊരു രണ്ട് ടീസ്പൂൺ എടുത്ത് മീറ്റ് മസാലയും കൂടി കൊടുത്തു, രണ്ട് ടീസ്പൂൺ എടുത്തിട്ടു. പിന്നെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരം മസാലയാണ് കേട്ടോ, നമ്മുടെ ഗരം മസാല പൊടിച്ചത് തീർന്നു. ആ അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന് എണ്ണയൊന്നും ഒഴിക്കാതെ ചുമ്മാ പണ്ടുള്ളൊരു അമ്മമാർ പറയും ഓട്ട് വറക്ക വറക്കുന്നു എന്ന് പറയാം കേട്ടോ. അന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഒന്ന് മൂപ്പിച്ചെടുക്കാം, ചൂടാക്കിയെടുക്കാൻ പോകണം കേട്ടോ. നന്നായിട്ട് ആ പച്ചമുളക് ഓട്ട് മാറി നല്ല സൂപ്പറായിട്ടൊന്ന് ചൂടായി കിട്ടണം. ചട്ടി പാൻ ചൂടായില്ലായിരുന്നല്ലോ, കത്തിക്കാതെയല്ലേ നമ്മളിട്ട്, കത്തിച്ചിട്ട് നമ്മൾ ഇടാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫസ്റ്റ് ഇടുന്ന സാധനം കരിയാൻ ചാൻസ് ഇല്ലേ. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ എടുത്തതിന് ശേഷമേ ചൂടാക്കത്തുള്ളൂ കേട്ടോ. ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്, രണ്ട് മൂന്ന് മിനിറ്റ് ചൂടാകാൻ ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ചെറുതായിട്ട് ആവി വരുന്ന നമുക്ക് കാണാമല്ലോ. ഇപ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ആ മല്ലിപ്പൊടിയുടെയും ഒക്കെ ആ പച്ചമണവും ഒക്കെ ഒന്ന് പോകാനായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ പറ്റുന്ന കപ്പ ബിരിയാണി വെക്കുവാണെങ്കിൽ നമ്മൾ പൊടിയൊക്കെ അതിനകത്തോട്ട് എടുത്തേ ഉള്ളല്ലോ, ഇങ്ങനെ മൂപ്പിക്കുന്നില്ല. വറുത്തരച്ച് വെക്കുന്നതിന് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. നന്നായിട്ട് പോവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചൂടായപ്പം അങ്ങ് തീ ഇച്ചിരി കുറച്ച് വെച്ചു, എന്നിട്ടൊരു രണ്ട് മൂന്ന് സെക്കൻഡ് കൂടി ഇങ്ങനെ അങ്ങോട്ട് വലിയ അങ്ങോട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്തിട്ട് നമ്മളിതിനെ അങ്ങോട്ട് ഓഫാക്കാൻ പോകും.
പിന്നെ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തേണ്ട ഇപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് രണ്ട് സവോളയും ഒരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണം കൂടെ ഇങ്ങനെ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവനെ ഞാൻ പിന്നെ വഴറ്റുന്നൊന്നുമില്ല, ഈ ഇറച്ചിക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ എന്താ ചെയ്യുന്നത്, വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കഴുകി പൊതിച്ച് വെച്ചിരിക്കുന്ന വേപ്പില കേട്ടോ, അതിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില ഇങ്ങനെ വെക്കുന്നതിനൊന്നും ഞാൻ ഈ തണ്ട് കളയാറില്ല കേട്ടോ. തണ്ടുകൂടെ ചേർത്താൽ ഇടും, കുഴപ്പമൊന്നുമില്ല. തണ്ടിട്ടെന്ന് പറഞ്ഞാൽ മല്ലിയിലയുടെ മല്ലിയിലയുടെയും കരിയാപ്പിലയുടെയും ഒക്കെ തണ്ടിനും ഗുണമുള്ളതാണ്. പിന്നെ ഈ നമ്മുടെ സ്വന്തമായിട്ട് പറിക്കുന്നതൊക്കെ ആണെങ്കിൽ കരിയാപ്പിലയുടെയും തണ്ടൊക്കെ ഇടുന്നതല്ല. പിന്നെ ഈ കടകളിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഞാൻ തണ്ടിടിയല്ല, കടകളിൽ നിന്ന് ഇപ്പം അങ്ങനെ മേടിയതേ ഇല്ല. അപ്പം അത്ര സംഭവം ഞാൻ ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ പൊടിയും കൂടെ, നമ്മൾ ഈ മൂപ്പിച്ച് വെച്ച പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ ഇവനെ നന്നായിരുന്നു ഇളക്കും. നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനിപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ ചെറിയ കപ്പിന്റെ അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് എന്ന് ഓർത്തോണ്ടാ മതി കേട്ടോ. ഇതിന്റെ ഒരു ചെറിയ അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരര ഗ്ലാസ് ഒന്നും കൂട്ടിക്കൊണ്ടാൽ മതി കേട്ടോ, അല്ല പിന്നെ അപ്പം ചീറ്റി ചാലിയെല്ലാം വരും. എന്നിട്ട് ഞാൻ ഇവിടെ അടച്ച് അടുപ്പിലോട്ട് വെക്കാൻ പോവാം കേട്ടോ. അപ്പം സ്റ്റൗവിനെ ധീം കത്തിച്ചു. ഇനി ഇതൊരു 10-15 വീസിലടിക്കണം. 10-15 വീസിലെന്ന് വെച്ചാൽ നന്നായിട്ട് വേവണം, അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടിരിക്കും. നന്നായിട്ട് വെന്ത എല്ലാം ഇതെല്ലാം ഇറങ്ങി ദശയൊക്കെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പിച്ചിയാൽ തന്നെ പോരത്തൊക്കെ രീതിയിൽ ഒരു 10-15 വീസിലടിക്കട്ടെ. നമ്മുടെ കുക്കറിനകത്ത് ഒരു 5-10 വീസിലായി കേട്ടോ. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് അടിക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതിനകത്ത് കണ്ട ഒരു ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. വേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 5-6 കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, 2 ഏലക്ക എടുത്തിട്ടുണ്ട്, 2-3 ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഞാൻ ഇച്ചിരി ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കും. നമ്മുടെ കപ്പയൊക്കെ കൊത്തിഞ്ഞുറുക്കി കഴുകി വാരി ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട നല്ല സൂപ്പറായിട്ട് കൊത്തിഞ്ഞുറുക്കി വെച്ചിട്ടുണ്ട്. അവിടെ അടുപ്പേൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ചു, അതിനകത്തോട്ട് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കരണ്ടില്ല കേട്ടോ, ലൈറ്റ് അതാ വെട്ടം കുറവ് കാണും, കരണ്ടില്ല. എന്തായാലും വേണ്ടേ. അപ്പോൾ അയ്യോ, ഈ തുടയ്ക്കുന്ന സാധനത്തിലല്ല എന്നാ ഈ കരിയൊക്കെ പിടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും കേട്ടോ. കരിയല്ല കേട്ടോ, ഈടെ വാഴയില വെട്ടിക്കൊണ്ട് വെച്ചതാണ് അമ്മു. മറ്റേ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ വാഴയില കപ്പ ബിരിയാണി തിന്നാൻ വേണ്ടി വെട്ടിക്കൊണ്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ കറ വെട്ടിയതാണ് കേട്ടോ. എന്നാ പറഞ്ഞാൽ ഈ സംഭവം നല്ല സാധനമാണ് കേട്ടോ. ഇങ്ങനെ ഇത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ അടുക്കളയുടെ ഓക്കെ അത് തീർന്നു പോയായിരുന്നു. എന്നിട്ട് പിന്നെ എനിക്ക് പപ്പ, ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞപ്പോൾ പപ്പ എനിക്ക് ഇതിനകത്തു നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതെന്നാണ് കേട്ടോ. ഇപ്പോൾ അതൊക്കെ പഠിച്ചു. ബ്രഷ് മേടിച്ച് തന്നു ഇന്നലെ, നമ്മുടെ എന്നാ പറയുന്നത് ഈ സാധനം ട്രൈപോഡ് വാങ്ങിച്ചെന്ന് ഇത് കേട്ടോ, വാങ്ങിച്ചെന്നു എല്ലാം വാങ്ങിച്ചു തരാനായിട്ട് പഠിച്ചു. ഏതായാലും എനിക്കിതൊന്നും അറിയത്തില്ല കേട്ടോ, പക്ഷേ പപ്പായ്ക്ക് എല്ലാം അറിയാം. എന്തായാലും ഞാൻ കപ്പ പോയാച്ചേ. അപ്പം നമ്മുടെ അരക്കാനായിട്ടുള്ള തേങ്ങയും കൊച്ചുള്ളിയും വേപ്പിലയും പെരിഞ്ചീരകവും ഏലക്കായും 2 കറുവപ്പട്ട ഒരേ ഗ്രാമ്പും കൂടെ ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. അതെല്ലാം ഇവിടെ മൂത്ത് വരാറായിട്ടുണ്ട് കേട്ടോ. മൂത്ത് വരാറായിട്ടത്തിന് ഞാൻ ഇനി എന്നാ ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അരപ്പിനൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു നമ്മൾ അതിന് എല്ലിനും ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്.
പിന്നെ ഈ അരപ്പിന് ഒരു നിറം കിട്ടാൻ വേണ്ടി ഒരു ഒരു ടീസ്പൂണ് പിന്നെ ഒരു ശ്രദ്ധ അപ്പം തിളച്ചാണെന്ന് തോന്നുന്നു ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒരു ശകലം പേരിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ അരപ്പ് വെളുത്തിരിക്കുമല്ലോ, നമുക്ക് കപ്പയ്ക്ക് തൊട്ടിട്ട് ഇളക്കാനായിട്ടാണ് ഈ അരപ്പ് കേട്ടോ. അപ്പം ഇനി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനെ ഓഫാക്കി വിടാം. അപ്പം ഈ തീയലൊക്കെ വെക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഈ തേങ്ങ കഴന്ന് വീഴുന്നു എന്ന് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് കപ്പ ബിരിയാണി ആയതുകൊണ്ടാണ് കഴന്ന് വീണൊക്കെ ഇട്ടേക്കുന്നത്. അത് ആ സമയത്ത് നമ്മൾ ഉള്ളിത്തീയലോ ഇഞ്ചി തീയലോ അങ്ങനെ എന്തെങ്കിലും വറുത്തരച്ച് തീയൽ കറികൾ വെക്കുവാണെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെ കഷ്ണം കഷ്ണം ഉള്ള തേങ്ങ മാറ്റണം കേട്ടോ. അപ്പോൾ ഇതിനും ഇവിടെ ഏകദേശം റെഡിയായി. ഇനി ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോവാം. ചെറുതായിട്ടൊന്ന് തണുക്കണമല്ലോ നമുക്ക് ഇവനെ അരച്ചെടുക്കണമെങ്കിൽ. നമ്മുടെ എല്ലിവിടെ വെന്തു നമുക്ക് അവിടെ ഒന്നും തുറന്നു നോക്കാം. കേട്ടോ ഇന്നലെ കുട്ടപ്പനായിട്ടുണ്ട്, കാണിച്ചു തരണമെങ്കിൽ ചിരി പണിയാണ്, എന്നാലും വേണ്ടിയില്ല കാണിക്കാം. കണ്ടോ ഇതാണ് നമ്മുടെ ബീഫ്. എല്ല് എല്ല് എല്ലു ഇറച്ചി എന്നൊക്കെ പറയും അല്ലേ. അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്താൽ എവിടെയും മേടിക്കുന്നത് കേട്ടോ, എല്ലും ഇറച്ചിയും കൂടെ മിക്സ് ചെയ്താൽ മേടിക്കുന്നത്. അപ്പം ഇവൻ ഇവിടെ മൂത്തിട്ടുണ്ട്, ഇത് മതി മൂത്തേക്കുന്നത്. ഞാൻ ഇവനെ അങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഇനി ഈ ചെറുതീടെ ആ ചൂടുണ്ടല്ലോ, ആ ചൂട് കൂടെ ഒന്ന് ഇതായിക്കോട്ടെ. അപ്പം അതിന് ഞാനിത് ഇതാക്കി. അപ്പം ഈ അരപ്പൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇപ്പം തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പോയി നമ്മുടെ പുതിനയിലെ രണ്ടെണ്ണം പറിച്ചുകൊണ്ട് വരാം നമ്മുടെ സാലഡിന് വേണ്ടി. പുതിന അങ്ങ് നട്ട് വെച്ച് ഉള്ളു കഴിഞ്ഞ ആഴ്ച, തിരുത്തപ്പോഴത്തേക്കും തന്നെ പറിക്കാൻ പോവാം. എന്തായാലും വേണ്ടില്ല, രണ്ടെല്ലാം പറിക്കാം അല്ലേ. അപ്പം ഞാൻ ഇതും ഗ്യാസ് ഓഫാക്കി എന്നിട്ട് ഞാൻ ഇവിടെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെച്ചിട്ട് പുതിനയുടെ പറിച്ചു. അപ്പം നമുക്ക് പോയി ആരും കാണാതെ രണ്ട് പുതിനയില പറിച്ചുകൊണ്ട് വരാവേ. എന്താണെന്ന് വെച്ചാൽ നട്ട് വെച്ചതിൻ്റെ പിറ്റേ ദിവസം പറിക്കുന്നുണ്ട്, എല്ലാവരും നമ്മളെ കളിയൊക്കത്തില്ലേ. എന്തായാലും ആ ഇല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു രണ്ടില മതി, രണ്ടോ മൂന്നോ നല്ല ഇരിക്കട്ടല്ലേ. ഒരു കുഞ്ഞിക്ക കഷ്ണം കൊണ്ട് നട്ട് വെച്ചാണ് കേട്ടോ. അപ്പം ഞാൻ മൊത്തവും കൂടി എത്ര ഇല പറിച്ചെന്ന് നോക്കാം. അവിടെ ചെന്നിട്ട് എണ്ണി നോക്കാം. ദേ ഞാൻ പറിച്ചെടുത്ത് കേട്ടോ. പാവം സാരമില്ല കേട്ടോ, ചെയ്യുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു തരാവേ. നമുക്ക് ഈ കപ്പ ബിരിയാണിയുടെ സൈഡായിട്ട് ഉണ്ടാക്കുന്ന സാലഡിന് വേണ്ട സാധനം നല്ല അടിപൊളി തൈര് വേണം, ഒത്തിരി ഓവർ പുളിയില്ലാത്ത. പിന്നെ ഒരു ചെറിയ കഷ്ണം സവോള വേണം, ഒരു രണ്ടോ മൂന്നോ കുഞ്ഞ് അല്ലി വെളുത്തുള്ളി വേണം, ഒരിച്ചി മല്ലിയില വേണം, ഒരു മൂന്നാലഞ്ച് പുതിനയില വേണം. അഞ്ച് പുതിനയില പറിച്ചെടുത്ത് കേട്ടോ ഞാൻ. എന്തായാലും എടുത്തു പോയില്ലേ. പിന്നെ ഇച്ചിരി ചെറുജീരകം വേണം, ശകലം ചെറുജീരകം. പിന്നെ ഉപ്പ്, ഉപ്പ് വേണം. ഈ മല്ലിയിലയും പുതിനയിലയും കൂടെ ഞാനെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല കുഞ്ഞു കുഞ്ഞോട്ട്, ഏറ്റവും ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഏറ്റവും ചെറുതായിട്ടെന്ന് വെച്ചാൽ ഏറ്റവും ചെറുതായിട്ട്. ഓ പുതിനയുടെ നല്ല മണം കേട്ടോ. പിന്നെ ഇങ്ങോട്ടൊക്കെ ഉള്ള സംബന്ധിയൊക്കെ ഉണ്ട്, ഇനി ഒരു ദിവസം ഞാൻ അതും കാണിച്ചു തരാം കേട്ടോ. എനിക്ക് വെളുത്തുള്ളി പൊളിച്ചു കഴിഞ്ഞാൽ നാഗത്തിന് ഭയങ്കര വേദനയും കൈക്ക് ഭയങ്കര പോച്ചിലുമാണ്. അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് പറഞ്ഞു തരണം കേട്ടോ. എൻ്റെ കൈ എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും മാതിരി ഈ സ്കിന്നിന് അത് വെള്ളയുടെ ഇങ്ങനെ ഇത് കണ്ടോ, ഇതെല്ലാം ഇരിക്കുന്നുണ്ടോ, കണ്ടിരിക്കുന്നത് അങ്ങനെ ആവും. എന്തെങ്കിലും ഇച്ചിരി പണി ചെയ്യുകയോ ഈ പാത്രം കഴുകുകയോ ഇളക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേനും. അപ്പം എനിക്കത് കഴിഞ്ഞിട്ട് പിന്നെ സവോള ഉള്ളിയൊക്കെ പൊളിക്കുമ്പോൾ, പ്രത്യേകിച്ച് വെളുത്തുള്ളി പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തേനും കൈക്ക് ഭയങ്കര പുകച്ചില്ല. ഇച്ചിരി കൂടെ ചെറുതാക്കാമെങ്കിൽ ഇച്ചിരി കൂടെ ചെറുതാക്കിയാലും കുഴപ്പമില്ല. അവനെ ഒന്നുകൂടി എടുത്തിട്ട് നമ്മൾ നേരത്തെ മത്തയിലൊക്കെ അരിയുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്, രണ്ട് മൂന്ന് പ്രാവശ്യം അരിഞ്ഞിട്ടിട്ട് വീണ്ടും വീണ്ടും എടുത്ത് അരിയല്ലേ. എന്ന് പറഞ്ഞ പോലെ ഇവനെ ഏറ്റവും കുഞ്ഞാക്കണം കേട്ടോ. ഈ പുറം നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവരൊക്കെ എല്ലാവരും ഉണ്ടല്ലോ, ഒത്തിരി ഇലവർഗ്ഗങ്ങൾ കൂട്ടും, ഒത്തിരി ഇലവർഗ്ഗം. അതും
എന്നിട്ട് ഈ എന്താ പറയുന്നേ ബർഗറും സാൻഡ്വിച്ചും അങ്ങനെയൊക്കെ ഉള്ള സാധനത്തിനകത്ത് എല്ലാം ഉണ്ടല്ലോ ഇലയാണ്, ഇല ഐറ്റംസാണ്, ക്യാബേജ് പല സൈസ് ക്യാബേജുകൾ പിന്നെ പല സൈസ് ഇലകൾ ഒക്കെയാണ് കേട്ടോ. എന്നിട്ട് അവർക്കൊന്നും ഒരു അസുഖവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം അതുപോലെ തന്നെ ഈ കുഞ്ഞ് തടി ഉള്ളി പുളിത്തുള്ളി ചെയ്യണം കേട്ടോ, കുഞ്ഞായിട്ട് ഏറ്റവും കുഞ്ഞായിട്ട് അരിയാമെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ കയ്യുറ എല്ലാം കീറി കീറിപ്പോയി, ഒരു കവറും മേടിച്ചിട്ട് വന്നത് പക്ഷെ മൊത്തം തീർന്നു, എല്ലാം കീറി കീറിപ്പോയി. ഇത് ഇപ്പോഴത്തെ ഒന്നും കൊള്ളത്തില്ല കയ്യുറ. എനിക്ക് അതിടാ തൊട്ട് അറിയത്തുമില്ല കയ്യൻ്റെ മുറി ഒന്നാമത്തെ. രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഏറ്റവും കുഞ്ഞു കുഞ്ഞായിട്ടാക്കാൻ നോക്കണം പൊടി പൊടിയെ. ഇപ്പം എൻ്റെ കൈയൊക്കെ പുകയുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി സവോള, അതേപോലെ തന്നെ ഏറ്റവും ചെറുതാക്കാൻ നോക്കണം. അവരൊക്കെ കട്ടറ വെച്ച് അരിയുന്നത് അതുകൊണ്ട് നല്ല കുഞ്ഞു കുഞ്ഞാന്ന് നല്ല കുഞ്ഞു കുഞ്ഞാക്കി അരിയുന്നതാണ്. എനിക്ക് ഈ കട്ടറിൻ്റെ പരിപാടി അറിയത്തില്ല, അതുകൊണ്ട് വലിയ പാടാണ്. എനിക്ക് നശമില്ല, അത് നോക്കാഞ്ഞിട്ടായിരിക്കാം കേട്ടോ. സാധാരണ നമ്മൾ സവോളയും തക്കാളിപ്പഴവും ഒക്കെ അല്ലേ ഏറെ എടുക്കുന്നത് സാലഡിന്. പക്ഷേ ഇത് ഈ സാലഡിന് നമുക്കൊരു ശകലം ഒരു കുഞ്ഞ അഷ്ണ സവോള മതി. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുജീരകവും വെളുത്തുള്ളിയും പുതിനയിലയും മല്ലിയിലയാണ് കേട്ടോ അവരുടെ ഈ സാലഡിൻ്റെ സ്റ്റാറുകൾ. അവരൊക്കെ ഈ പുറത്തൊക്കെ ഉള്ളവർ കഴിക്കുന്ന ഫുഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഗുണമുള്ളതാണ് താനും, പക്ഷെ അസുഖമില്ല. പക്ഷെ ഇതൊന്നും നമുക്കൊന്നും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടുകയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ലുലുവിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ മത്തക്കുരുവും അങ്ങനെയുള്ള കുരുവർഗ്ഗങ്ങളില്ലേ, മത്തക്കായിക്കകത്തെ കുരുവൊക്കെ അതൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തും ഫ്രൈ ചെയ്തും ഒക്കെ പാക്കറ്റിനകത്താക്കി വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് അവിടുത്തെ ഇങ്ങനെ പെരുന്നാളുകളും നല്ല പരിപാടിയൊക്കെ വരുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതിൻ്റെ കൂട്ടത്തിൽ മേടിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. നമ്മളൊക്കെ ആണെങ്കിൽ ചുമ്മാ ദൂരോട്ട് കളയല്ലേ ചെയ്യുന്നത്. അതാ പറഞ്ഞത് അസുഖങ്ങളും ഇല്ല, അവിടുത്തെ കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ ഇരിക്കുന്നതാണല്ലോ, എന്നാൽ നല്ല ആരോഗ്യത്തോടെയാണ്. നമ്മളുള്ള എരിവും അവിടെ തന്നെ അവരെയൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം എരിവും പുളിയും ഒന്നും കൂട്ടത്തില്ല. നമ്മൾ ഭയങ്കര എരിവും പുളിയല്ലേ കൂട്ടുന്നത്, അതും ഒരു പരിധി വരെ ചീത്തയാണ് നമ്മുടെ ഈ ഫുഡ് രീതി. അപ്പം ഞാൻ എന്ത് ചെയ്യേണ്ട, കുഞ്ഞു കുഞ്ഞായിട്ട് അവനെ അരിഞ്ഞെടുത്ത് കേട്ടോ, അരിഞ്ഞെടുത്തിട്ട് പിന്നെ എന്നാ ഞാൻ പൊന്നിച്ചത് കണ്ടോ, ഒരു ഇത്രയും ഒരു കാൽ ടീസ്പൂൺ ജീരകം കേട്ടോ അത് ഇവൻ ഇതിനകത്തോട്ടിടും. ഇട്ടിട്ട് അവനെ നന്നായിട്ട് നന്നോട്ട് ചതച്ച് പൊടിച്ചു ചേട്ടാക്ക് ഫസ്റ്റ് ടൈം കേട്ടോ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇന്നാൾ ഒരു ദിവസം ഉണ്ടാക്കണമെന്ന് ഓർത്ത് പിന്നെ ഞാൻ മറന്നുപോയി. അത് ഉണ്ടാക്കി കൊടുത്തോ ഓർക്കുന്നുമില്ല, ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൊടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചേട്ടാക്ക് കൊടുത്ത് ഞാൻ വൈകിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചേട്ടാക്ക് ഇഷ്ടം എന്നെ പറയുന്നു. ചേട്ടാ ഉള്ള കാര്യം പറയും, ആരിരുന്നാലും വേണ്ടിയില്ല ആരുണ്ടെങ്കിലും വേണ്ടിയില്ല അപ്പം ഉള്ള കാര്യം പറയും. അപ്പം ഞാൻ അവനെ പൊടിച്ചെടുത്തു, പൊടിച്ചെടുത്ത് നമ്മൾ ഇതിനകത്തോട്ടിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ മിക്സിക്ക് ആത്തിട്ട് ഈ മോര് തൈര് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വലിയ കാഷണം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കറണ്ട് വന്നിട്ടുണ്ട്, കറണ്ട് വന്ന സമയത്തിന് ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂട്ടിട്ട് കൊടുക്കണം.
അപ്പം ഞാനൊരു ശർക്കരയും കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഓക്കെ റെഡി. ഇത്ര ഉള്ളൂ സംഭവം. നമുക്ക് ലൂസാക്കണമെങ്കിൽ ശർക്കരയിലും വെള്ളം ചേർക്കാം, പക്ഷേ ലൂസാക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് കേട്ടോ. ഗൾഫിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട തൈര കിട്ടുന്ന ഇങ്ങനെ ഒരു ബക്കറ്റ് മാതിരിയുള്ള ഇതിനകത്തൊക്കെ ടിന്നിനകത്തൊക്കെ നല്ല കട്ട തൈര എന്ന് വെച്ചാൽ കട്ട തൈര സ്പൂണും കൊണ്ട് നമുക്ക് അലുവ നമുക്ക് മുറിച്ചെടുക്കാം, അങ്ങനത്തെ തൈര കിട്ടുന്നത്. അപ്പം അവിടെ നന്നായിട്ട് കൊഴുത്തായിരിക്കുന്നിരുന്ന കേട്ടോ. ഇതും കുഴപ്പമില്ല, എന്നാലും അടിപൊളി. അപ്പം വൈകിട്ട് ചേട്ടാക്കി കൊടുത്തിട്ട് ഞാൻ പറയണ്ടേ. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി വേഗം ശകലം ബുദ്ധിമുട്ടാണ്, ആഴ്ചയ്ക്ക് നല്ല ഇതായിരുന്നു കേട്ടോ, പക്ഷെ വേഗം ഒരു ശകലം മടിയാണ്. എന്നാലും ഞാൻ ഇത്രയും നേരം വെച്ച് വേയിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം താമസമായതുകൊണ്ട് ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ. ഉപ്പിട്ട് കഴിയുമ്പോൾ ഒട്ടും വേദത്തില്ല. കഴിഞ്ഞ ദിവസം ആദ്യമേ ഉപ്പിട്ടിട്ടേ ഒട്ടും വേദനില്ലായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അരപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കും. എൻ്റെ ചെറിയ ജാറ് പോയി മിക്സിയിൽ, അതുകൊണ്ട് ഇച്ചിരി പാടായി. വലിയതിനകത്ത് അരച്ചിടക്കിച്ച തീ കുറച്ച് വെച്ചിട്ട് ശകലം അരപ്പ് വെള്ളം കൂടെ ഒഴിക്കുവാണ് കേട്ടോ. തിളച്ച വെള്ളമാണ്. ആ ഇതേലെ അരപ്പ് വറുത്തരച്ച തേങ്ങയുടെയൊക്കെ അല്ലേ. അപ്പം അതേലെ അരപ്പെല്ലാം കൂടെ ഒന്ന് കിട്ടാൻ വേണ്ടി കേട്ടോ. പക്ഷെ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ അകത്തെ എണ്ണമയോ ഇതെല്ലാം പോവുകയും ചെയ്യും. നമുക്ക് മിക്സി കഴിയുടെ ജാറ് കഴുകിയെടുക്കാനും എളുപ്പമാവും, അതിലുള്ളതെല്ലാം ഇങ്ങനെ പോരുകയും ചെയ്യും. എന്നിട്ട് ആ അരപ്പുള്ള കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരപ്പും അത് മൊത്തം വറുത്തരച്ച തന്നെയാണ്. എന്നിട്ട് ഞാൻ ഈ കപ്പ ഇട്ട് ഇങ്ങനെ ഒന്ന് മൂടി വെക്കും. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറിയാണ്. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ആവി പോകുന്നത്. അപ്പം ഇവനെ തീ കുറച്ചിട്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഉണക്കാൻ പോകണം. അപ്പം നന്നായിട്ട് വേഗത്തെ ഇച്ചിരി വേഗം ഇത് വ്യത്യാസമുള്ളതുകൊണ്ട് നന്നായിട്ട് ഇളക്കി ഉടച്ചതിന് ശേഷം മാത്രമേ എല്ല് കറി ഇട്ടാൽ മതി കേട്ടോ. കൈ വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാണ് രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യൂ. കൈ അനക്കരുതെന്ന് പറഞ്ഞിടത്ത് ഇതൊക്കെയാ പരിപാടി. പിന്നെ എങ്ങനെ കൈക്ക് വേദന കുറയും. ചേട്ടാ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ, പക്ഷേ പണിയും കഴിഞ്ഞു വന്ന അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മോശമല്ലേ, പാവമല്ലേ. അതും ഇത് നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ട് വരുന്നതല്ലേ. അപ്പം ഞാൻ ഇതിനകത്ത് ഇറച്ചിക്കറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പം എന്താ പറയുന്നത്, അത് മൊത്തം ഇറച്ചിക്കറി വേണ്ട കേട്ടോ. അപ്പം കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ പകുതി ഇറച്ചിക്കറി മതി. ഇത് ഒന്നൊന്നര കിലോയോടെ വന്നു. അപ്പോൾ ഇതിൻ്റെ പകുതി മതി. അപ്പം ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി കപ്പയും ആ ബീഫും എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ആക്കിയ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പിൻ്റെ കുഞ്ഞടുപ്പേ വെച്ചാൽ മതി ചേട്ടാ. ഇതിനൊക്കെ
ചൂടാറാതെ കഴിഞ്ഞു ഇളക്കി മിക്സ് ചെയ്ത് ചെയ്ത് പോകുന്നൊക്കെ ആക്കിയിട്ട് സാറ് വന്നിട്ടുണ്ട് കേട്ടോ. വന്ന് കുളിയും കഴിഞ്ഞിട്ട് അതായത് ഞാൻ കപ്പ എടുത്തിട്ട് കൊടുത്തത്, ഞാൻ ഫോട്ടോ എടുക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ സവോളയൊക്കെ ഇട്ടു. ഇന്ന് വെറൈറ്റി കപ്പ എങ്ങനെയുണ്ട് ചേട്ടായി? ആ നല്ല കപ്പ. അല്ല കപ്പ വേഗം ഇച്ചിരി പാടായിരുന്നു. അല്ല ഇന്ന് സാധാരണ കല്ലല്ല വെച്ചേക്കുന്നേ. ചേട്ടാക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തന്നെയാ ചേർത്തേക്കുന്നത്. പുതിനയില, മല്ലിയില, വെളുത്തുള്ളി. നല്ല അടിപൊളി സാധനമാണ് അല്ലേ? ആ ഞാനും ഇത് അങ്ങനെ അത് വെളുത്തുള്ളിയുടെ ചുവളുണ്ടാ. കപ്പ ബിരിയാണി കൂടെ അടിപൊളിയത്. പിന്നെ അല്ല മറ്റേ പുലാവ് റൈസിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും ഒക്കെ കൂടെ നല്ല എനിക്കും അതിങ്ങനെ ഒന്നിൻ്റെ കൂടെ എല്ലാവരും ചുമ്മാ ഇങ്ങനെ കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. തൈര് സാധാരണ എനിക്കങ്ങനെ ഞാൻ കുടിക്കല്ലോ, പക്ഷെ ഇത് ഈ കൊള്ളാല്ലേ. ആ അപ്പൊ ഇന്നത്തെ വീഡിയോ അതെ, ഇച്ചിരി കപ്പ, ഇച്ചിരി സവോള. ഇനിയിപ്പം ആ ചോറുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പം നാളെ നമ്മൾ തിരുമല് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കപ്പയും ഇറച്ചിയും മീനും ഒന്നും കുറേ ദിവസത്തിന് കൂട്ടാൻ പറ്റത്തില്ല. പപ്പായ്ക്ക് കൂട്ടാൻ പറ്റും, പപ്പായ്ക്ക് കൂട്ടാൻ പറ്റും, ചേട്ടയ്ക്ക് കൂട്ടാം. പിന്നെ എനിക്ക് ആ ചേട്ടാ കഴിയുന്നിടം വരെ നമുക്ക് കഷായവും തീരുന്നിടം വരെ നമുക്ക് പറ്റത്തില്ല. കാരണം ഇത് അരിഷ്ടവും കഷായവും പിന്നെ നാളെ നമ്മൾ തിരുമാൻ പോവും. തിരുമാനായിട്ട് ഇപ്പം നമ്മൾ എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പം നാളെ തിരുമാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇറച്ചിയും മീനൊന്നും കൂട്ടാൻ പറ്റിയല്ലോ. അതെ. അപ്പം പിന്നെ എനിക്ക് വേണം കൂട്ടാം, പക്ഷെ എനിക്കും ഒന്ന് നോക്കണം. എൻ്റെ മുട്ട് ഭയങ്കര വേദന, ഈ നിൽക്കുന്നതുകൊണ്ട് മുട്ടിന് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ പപ്പടെ കൈ ഉണ്ടോ? ഇത് കണ്ടോ, ഈ കൈക്ക് വെള്ളക്കാകോ ആ മുറിഞ്ഞത്. ഈ ഇവിടെ ഇതുണ്ട്, ഈ വെള്ളം, ഈ വെള്ളം മടങ്ങത്തില്ല കണ്ടോ. ഇത് കണ്ടോ, ഇത് ഇവിടെ വെട്ടി മുറിഞ്ഞ് പകുതി കൊണ്ട് പോയാട വൈ വരല്. ആ മുറിഞ്ഞ പിന്നെ അല്ലേ ഈ ഒരു വശം മൊത്തം. ഈ മറ്റേ സാധനം ഇറക്കിയപ്പോഴത്തേ എന്റെ കൈയൊക്കെ കൊണ്ട് മുറിഞ്ഞ. അതിനകത്ത് അഴുക്കുണ്ടായിരുന്നു ചേട്ടായി, തുറന്ന് കാണിച്ചില്ല. അന്ന് ഞങ്ങൾ ആകുന്നു പോകുന്നത് അത് മറ്റേ സ്പിരിറ്റ് ഒക്കെ ഒഴിക്കാൻ നോക്കി. ഇപ്പം ചേട്ടായി ഭയങ്കരമായിട്ട് വേദന എടുത്തുകൊണ്ട് ഇങ്ങനെ അടച്ചു പിടിച്ചു, അതാ പറ്റി. അതിപ്പം ഭയങ്കര ഇതായെന്ന് തോന്നാം. എന്തായാലും ചേട്ടായനും കൂടെ കാലും ഇതൊക്കെ കാണിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തായാലും തിരുമുഖം കിഴിവുത്തോ. ആ ഏറ്റവും നല്ലത് മഴക്കാലത്ത് ഏറ്റവും നല്ലതാ. ആ എന്തായാലും ഇറച്ചി മീനൊന്നും അത്രയും ദിവസത്തേനും പറ്റത്തില്ല. ആ എത്ര ദിവസം മീൻ മേടിച്ചിട്ട് ഒത്തിരി ദിവസമായി. ആ എന്തായാലും ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്, കമന്റ് ഇടണം. അപ്പൊ കൂടുതലുള്ള ബെല്ലൈക്കണും കൂടെ. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.